അവൻ അവിടുന്ന് എടുത്തു വരിക കേട്ടോ. എടുത്തു വരുമ്പോൾ അവിടെ വരഞ്ഞു, വരഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ വരിക. അത് നോക്കി ഇങ്ങോട്ട് വണ്ടി പേടിക്ക് അടിച്ചിട്ട് എൻ്റെ പൊന്നെ മാരക കളറായി. അങ്ങനെ ലോഡ് ഇറക്കി നമുക്ക് നേരെ ഹൈവേയിൽ കൊണ്ടുവിടാം. പായ അതുമില്ലേ ജാമായിട്ട് പൊട്ടിയിണ്ടാവില്ലെന്നുള്ളത് നോക്കുക. കൊല്ലത്തെ പൊറോട്ട ബീഫ് എങ്ങനെയാണെന്ന് മെയിനായിട്ട് വരുന്നത് ചിക്കൻ ദോശ, ബീഫ് ദോശ ഉണ്ട്, എഗ് ദോശ ഉണ്ട്, നെക് ചില്ലി ഉണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്, ബീഫ് ചില്ലി ഉണ്ട്, ബീഫ് മസാല ഉണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്ന് നിൽക്കുന്നത് കൊട്ടാരക്കര, കൊട്ടാരക്കരയാണ് കേട്ടോ, കൊട്ടാരക്കര. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ 100 ചാക്ക് പിണ്ണാക്ക് ഇറക്കാനായിട്ട് കൊട്ടാരക്കരയിലേക്ക് എത്തിയതാണ് കേട്ടോ. അപ്പോൾ അതേ അജീഷ് പായയും കാര്യങ്ങളൊക്കെ അഴിക്കുകയാണ്. ഇവിടെ ഒരു ഗോഡൗണിൽ തന്നെയാണ് ഇറക്കേണ്ടത്. പക്ഷേ നമ്മൾ കയറി വന്ന സ്ഥലം കണ്ടു, ഇത് കറക്റ്റ് റൂട്ടിൽ നിന്ന് നേരിട്ട് കയറി വന്നതല്ല കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി പണിപ്പെടും. ഇതെങ്ങനെ നിങ്ങൾ ഇവിടെ ഈ വണ്ടി എത്തിയെന്ന് വിചാരിക്കും, എനിക്കങ്ങനെ തോന്നി. പക്ഷേ കാണുന്നവർക്ക് അങ്ങനെ തോന്നണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ഇതിൻ്റെ കണ്ട് സ്ലാബിൻ്റെ നേരെ കറക്റ്റ് ഒപ്പാണ്, ബ്ലേഡ് കനത്തിനാണ് പായയും ഇതും കൂടി ഇങ്ങനെ വരുന്നത്. വരഞ്ഞു വരഞ്ഞില്ല എന്ന് പറയുന്ന പോലെ കണ്ടോ, ഗ്യാപ്പ് പോലും ഇല്ല. അല്ല ഗ്യാപ്പേ കൊണ്ടുപോലും ഇല്ല. ആ ഹാ, ഇനി അങ്ങോട്ടേക്ക് വീണ്ടും ചേരേണ്ടി വരുമോ? അങ്ങനെ നിർത്തിയാൽ മതി. ആ ഹാ ആ ആ കുഴപ്പമില്ല അല്ലേ. ആ ഞാൻ വിചാരിച്ചു ഇനി ഇത് അയച്ചതിന് ശേഷം അങ്ങോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചു. നിലവിൽ ഈ സംഭവം ഇനി പായ മൊത്തം മാറ്റില്ല. എത്ര ഇറക്കണം എന്ന് വെച്ചാൽ അത്രയുള്ള പായ മാത്രം അഴിച്ചു മാറ്റി കേട്ടോ. അഴിച്ചു മാറ്റിയിട്ട് നമ്മൾ അഴിച്ചു മാറ്റിയിട്ട് ഇനി ശരിയാക്കി കൊടുക്കും. 100 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, 100 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ അതിൻ്റെ പകുതി വരുള്ളൂ. അപ്പോൾ അതൊന്ന് അഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ വണ്ടി കയറിയത് ഞാൻ കാണിച്ചു തരട്ടെ എങ്ങനെയാണെന്നുള്ളത് നോക്കി. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ആകെ ഇത്ര സ്ഥലമാണുള്ളൂ, ഇത്ര സ്ഥലത്തിനുള്ള. അങ്ങനെ ഈ വണ്ടി മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒടിഞ്ഞു കയറും. ആ ഓട്ടോസ് ഒടിച്ച് കയറാനുള്ള, അല്ലെങ്കിൽ ഒരു കാർ ഒടിച്ച് കയറാനുള്ള സ്ഥലമുള്ളൂ. എന്നിട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് ഒടിഞ്ഞ് ഇങ്ങനെ കയറി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെയാണിത് സംഭവിച്ചതെന്ന്. ഗൈസ് അവിടെ നിന്ന് റിവേഴ്സ് കയറി വന്ന് ഇവിടം വരെ വന്നു കഴിഞ്ഞിട്ട് ഇവിടം വരെ എത്തി കഴിയുമ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ നേരെ ഫ്രണ്ട് ആ റൂട്ടിലേക്ക് കൊടുക്കുക. അങ്ങനെ കോണാക്കിയിട്ട് കയറി കയറി മെല്ലെയാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഒരു 5-10 പ്രാവശ്യം എടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരിക. അത് ആദ്യമായിട്ട് നമ്മൾ വന്നതുകൊണ്ടായിരിക്കും. പക്ഷേ പിന്നെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം എടുക്കുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ റേറ്റ് പറയാൻ നിൽക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, വീഡിയോ കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല. കാരണം ഒരു കുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുമ്പോൾ സ്റ്റോപ്പ് പറയേണ്ട, വണ്ടിയോട് സ്റ്റോപ്പ് പറയേണ്ട ഒരു മാർക്കും. എന്തിനു വേണ്ട അടിയിലത്തെ? ആ കണ്ടു കണ്ടു, ഇന്നലെ ഫുൾ ടാങ്ക് അടിച്ചില്ലേ. അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞിട്ട് ലേശം ഡീസല് കൂടുതലായിട്ടാണ് കണ്ടോ, ഓവറായിട്ട്. അത് ഞാൻ അടിക്കുമ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ര അടിക്കരുത് അടിക്കരുതെന്ന്. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഐ വക്കിൻ്റെ ഈ ഏറ്റവും മേലെ അടിച്ച് കഴിഞ്ഞാൽ ആർക്കും ഉപകാരമില്ലാണ്ട് വെറുതെ തുളുമ്പിപ്പോവും. അപ്പോൾ അതാണ് ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ട് കാരണം. ഇപ്പോൾ എന്തായാലും എവിടം വരെ അയക്കേണ്ടതെന്ന് നോക്കിയിട്ട് കെട്ട് ലൂസാക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് അടുത്തത് ഒരു 27 കിലോമീറ്റർ അകലെ ഒരു സർക്കിൾ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഏതാണെന്നുള്ളത് ഉറപ്പം പറഞ്ഞു. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു 27 കിലോമീറ്റർ ഉണ്ട്, ഇവിടെ 100 നടക്കിയിട്ട് അവിടെ 100 നടക്കേണ്ട. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് ബാക്കി നോക്കി. അപ്പോൾ ഇതൊന്ന് ഇറക്കട്ടെ കേട്ടോ. പായ മുഴുവൻ അഴിക്കുകയാണ് കേട്ടോ. കയറ് നേരത്തെ ആ സൈഡിൽ നിന്നുള്ളത് മുഴുവൻ അഴിച്ച് ഞങ്ങൾ മുകളിൽ ചുരുട്ടി, എന്നിട്ട് ചുരുട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടുന്ന് പായയും കൂടിയിട്ട് ഒരു 100 ചാക്കിനുള്ള അളവിൽ മാറ്റുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പറയണത് ശബ്ദം കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇറക്കണ സ്ഥലത്ത് വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നിറച്ച ആൾക്കാർ ഇത് നോക്കി ഉള്ളപ്പോൾ നമ്മൾ ഊളി ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഇതല്ല. ആ ആ സൈഡിലിത് കെട്ടുപിടിച്ചാൽ ഞാൻ അയച്ചു വിട്ടെ കേട്ടോ. പായ നമ്മൾ ആവശ്യം പോലെ കുറച്ച് ചാക്ക്, അതായത് 100 ചാക്ക് ഇറക്കാനുള്ള പായ മാത്രം ഇങ്ങനെ നിരക്കി വലിക്കുകയല്ലേ ചെയ്യുക. ഇതൊക്കെ ഞാൻ പഠിക്കാനുണ്ട് അല്ലേ. ഇതൊരു ഈ പായ അല്ല മടക്കല്ല വലിക്കാനായിട്ടേ. ഇതിപ്പോൾ വെറുതെ വലിക്കുന്നത് എന്താ ചെയ്തത്, മടക്കിയിട്ട് വലിച്ചോ? അത് വെറുതെ ആ അങ്ങോട്ട് അത് ഇങ്ങനെ ഇട്ടിട്ട് വലിച്ചു ഒറ്റ വലി അല്ലേ. അല്ല അഡ്ജസ്റ്റ്മെൻ്റ് എനിക്ക് മനസ്സിലായില്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ കാര്യം മനസ്സിലായി. അതെ അല്ലേ, ആ സംഭവം ശരിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ ഈ കയർ കെട്ടിയിട്ടുള്ള കയർ മുഴുവൻ അടിക്കണമല്ലോ ഇവിടം വരെയുള്ളത്. അപ്പോൾ ആ കയർ മൊത്തം അഴിച്ച് ആ കയർ മൊത്തം നമ്മൾ അഴിച്ചത് ഇതിലേക്ക് കണ്ട ഇവിടേക്ക് നമ്മൾ മടക്കി വെച്ചു. അജീഷിൻ്റെ തോർത്തു മുമ്പ് മറന്നിട്ട് അവിടെ കിടക്കേണ്ട കേട്ടോ. മിക്കവാറും അത് അവിടെ കിടക്കാൻ ചാൻസ് ഇനി ഞാൻ പറയണം. അപ്പോൾ എന്തായാലും ഇത് അഴിക്കട്ടെ. അജീഷ് എൻ്റെ തോർത്തു മുണ്ട് ഇവിടെ കിടക്കണ്ട കേട്ടോ, മുകളിൽ എടുത്തുതരണോ? പിന്നെ ബോഡി തുറന്നു കൊടുക്കണം, തുറന്നു കൊടുത്തിട്ട് വേണം അവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓ ഞാനാണ് ഈ നൂൽപ്പാലത്തേക്കൂടെ ഇവിടെ നടക്കുക എൻ്റെ മണ്ണ്. ഈ ഇതെന്തുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് കുറച്ച് പിടിച്ചു. പായ എത്ര ചേർന്ന വലിയത് കണ്ടു. ഇത് രണ്ട് കൈ വരുന്നത് ഗ്യാപ്പിലാണ് നമ്മൾ നിർത്തി ലോഡ് ഇറക്കണത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ ഇല്ല ഗ്യാപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല, രക്ഷയൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേ ഇങ്ങനെ തന്നെ കയറി വരണം.
അപ്പോൾ എന്തായാലും ഇവർ ഇറക്കാൻ തുടങ്ങിയുണ്ട് കേട്ടോ. ഡോറ് ഒന്ന് ഇത് ചെയ്ത് ടൈറ്റായിട്ടാണ് നിന്നായിരുന്നു കേട്ടോ, കാരണം ഇങ്ങനെ ലോഡ് വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേശേഷം മലപ്പ് വന്നായിരുന്നു, ഇങ്ങനത്തെ ലോഡായതുകൊണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു കമ്പി ഇട്ട കമ്പി വരാനായിട്ട് നേശം ടൈറ്റായി പോയി, എന്നാലും കുഴപ്പമില്ല, ഊരി സെറ്റാക്കി ഇനി ഇറക്കിയാൽ മതി. ഞങ്ങളിന്ന് ഒരു 7 മണിയായപ്പോഴേക്കും ഇവിടെ ഇറക്കണ സ്ഥലത്ത് എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 9 മണിയാവും കട തുറക്കാൻ, 9 മണിയായിട്ട് കട തുറന്നു കഴിഞ്ഞിട്ടാണ് യൂണിങ്ങാരൊക്കെ വരുള്ളൂ, അപ്പോൾ അതുവരെ നിങ്ങൾ ഇവിടെ ടൗൺ ആയ കാരണം ഇവിടെ നിന്ന് മാറ്റി ഏതെങ്കിലും വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് കൊണ്ടുപോയി കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ ഒരു പ്ലെയിൻ ഗ്രൗണ്ട് ഗ്രൗണ്ടല്ല റോഡിൻ്റെ സൈഡുണ്ടായിരുന്നു, അവിടെ കൊണ്ടുവന്ന് ഒഴിച്ചു നിർത്തി. ഞങ്ങൾ 7 ഇപ്പം കണ്ട് എത്തിയതുകൊണ്ട് കറക്റ്റ് ടൈം ഓർമ്മയില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്തുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കിടന്നു കൂടെ ഉറങ്ങി. അത്രയ്ക്കല്ലേ നമ്മൾ കഴിഞ്ഞിട്ട് 10:30 ആ അതന്നെ അത് എന്താ വെച്ചാൽ 10:30 ആയപ്പോഴാണ് ഞങ്ങൾ എഴുന്നേറ്റ്. അപ്പോൾ 10:30 ആയപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആളെ വിളിച്ചു, അത് പറഞ്ഞാൽ പോലെ ഇവിടെ റെഡിയാണെന്ന് പറഞ്ഞു നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ വന്നപ്പോൾ ഇവിടെ കയറ്റാൻ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതെങ്ങനെയാണ് ഇയാൾ പറഞ്ഞ നിലയ്ക്ക് ഇങ്ങോട്ട് കയറ്റാന്നുള്ളത് മനസ്സിലായില്ല. പിന്നെ നമ്മുടെ ഗേറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കാമെന്ന് മനസ്സിലായപ്പോഴാണ് സംഭവം ഉള്ളിലേക്ക് വരുന്നത് മനസ്സിലായി. പിന്നെ നോക്കി പിന്നെ ഒരട്ടിക്കടിയും കൂടുതലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങോട്ട് വരില്ല, വിശ്വാസം ശ്രദ്ധിച്ചാൽ മതി. ഒരട്ടിക്കടിയും കൂടുതൽ വെച്ചാലേ വണ്ടി ഇങ്ങോട്ട് വരില്ല എന്ന് അതിൽ പറയും. ഈ ഇതില്ലേ ഈ വീമ്മ ഒരു ഇപ്പം തന്നെ ആ 1 ഇഞ്ച് ഗ്യാപ്പിലാണ് ഇപ്പം തന്നെ നിൽക്കുന്നത്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് പോലും ഇല്ല, 1 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടോ ഏറ്റവും കൂടി പായ വരഞ്ഞു. അതെ അത് തന്നെ ആ പായ വലിക്കാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു ചാക്ക് കിടിയും കയറ്റി കഴിഞ്ഞാൽ ഒരട്ടിക്കിടിയും കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഇറക്കാൻ പറ്റില്ല കേട്ടോ. ആ സൈഡിൽ മുട്ടും അത് ഉറപ്പാണ്. അപ്പോൾ ഇനി ഇവിടെ 100 ചാക്ക് ഇറക്കണ്ടേ, അതായത് 2 അട്ടിയും പിന്നെ 18 എണ്ണടാ. അങ്ങനെ 18 എണ്ണം ഓ ഓ. അപ്പോൾ അത് നമ്മൾ നോക്കി നിൽക്കണം. അപ്പോൾ കറക്റ്റ് ഇവരിപ്പോൾ എന്താ പറയുക, ഒരെണ്ണം കൂടുതൽ ഇറക്കി അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരെണ്ണം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് പണിയാം. അപ്പോൾ നമ്മൾ നോക്കി നിൽക്കണം. ഈ 2-3 ഡെലിവറി ഒക്കെ ഉള്ളപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാർ ഈ 2-3 ഡെലിവറി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് ഓട്ടം കിട്ടട്ടെ എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ എന്താ പറയുക 2-3 ഡെലിവറി ഉണ്ടായാലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തതിൻ്റെ കാരണം കേട്ടോ. പിന്നെ പറഞ്ഞൊഴിക്ക് തന്നെ എന്താ പറയുക, ഒരു പമ്പ് ഉണ്ടായിരുന്നു, പമ്പിൽ പോയിരുന്ന് ഫ്രഷായി പറഞ്ഞ പോലെ തന്നെ ഇവൻ ഫുഡ് കഴിച്ചു. ഇനി എന്താ വെച്ചാൽ കഴിയുക പൊറോട്ട കഴിച്ചു. ഞാൻ പോയില്ല, ഞാൻ ആ സമയത്ത് ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് അങ്ങോട്ട് പോയി കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ വേറെ എന്താ പണിയിലായിരുന്നു, പിന്നെ പ്രതിന് കഴിക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഉച്ചക്കലത്തെ ഒരു കഴിപ്പ് മതി എന്ന് വെച്ചാൽ രാവിലത്തെ കഴിപ്പ് ക്യാൻസൽ ചെയ്തു തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് വിശേഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് നന്നായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും വിയർപ്പ് തുടങ്ങിയിട്ട് അവിടെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോഴാണ് വീണ്ടും വിയർപ്പിൻ്റെ അസുഖം തുടങ്ങിയത്. കേരളത്തിലൊക്കെ അതുകൊണ്ട് വിയർപ്പിൻ്റെ അസുഖം എന്ന് പറയില്ലേ, അത് ഇതാണ് കാരണം കേട്ടോ. നമ്മുടെ കുറ്റമല്ല, നമ്മൾ പണിയെടുക്കാത്തതുകൊണ്ടല്ല. നമുക്ക് എല്ലാവരും കളിയാക്കി പറയില്ല വിയർപ്പിൻ്റെ അസുഖം. നമ്മുടെ നാട്ടിൽ വെറുതെ നിന്നാലും വിയർക്കാണ്, വിയർപ്പ് ഇല്ലിക്കുക. പക്ഷേ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ലോഡ് കിട്ടുകയാണെങ്കിൽ തമിഴ്നാട്ടിലേക്ക് തന്നെ പോകും, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ വിയർപ്പിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് വെയിലിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ അങ്ങോട്ട് പോയല്ലോ. ഇനി വീട്ടിൽ പോകണമെന്നൊന്നുമില്ല, ആ വഴിക്ക് പോകണമെന്നൊന്നുമില്ലല്ലോ. ആ അതെല്ലാം കുഴപ്പമില്ല, എനിക്ക് അത്രക്കടിയില്ല. അപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ല. ഇനി എങ്ങടാണ് ലോഡ് കിട്ടുന്നത് വെച്ചാൽ അങ്ങടാ പോകാം നമുക്ക്. ഇനി കുറച്ച് കഴിയുമ്പോൾ കഴിക്കാൻ പോകണം കേട്ടോ. അത്രേ ഉള്ളൂ, അതിലാണ് പോകണമെങ്കിൽ. ഇനി തിരിച്ച് തേനിക്കാൻ പോകണമെങ്കിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് ആ വഴിക്കാൻ പോകണമെങ്കിൽ എനിക്ക് വീട്ടിൽ വരണം. അയ്യോ, ആ നമ്മൾ തൃശ്ശൂർ വഴിക്ക് പോകുമ്പോൾ ആ അത് കുഴപ്പമില്ല. അതെന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വഴിക്ക് പോയിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ കയറിയിട്ടില്ലേ, അതും വിഷമല്ല. അപ്പോൾ അത് കാരണം പോകണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് ഇപ്പോൾ മടക്കിച്ചിരിക്കും കൊണ്ടെങ്കിൽ വീട്ടിൽ കയറിയിട്ട് അവരെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് ഇവിടുന്ന് ബസ് കയറി അങ്ങോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെയാണ് ഓട്ടമെങ്കിൽ അല്ല, വേറെ വല്ല സത്യക്കാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. പ്ലാനിങ് ഒക്കെ കിട്ടും കേട്ടോ, അതിൻ്റെ നല്ല പരിപാടിയും കിട്ടും, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നിലവിൽ ഇത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇറക്കി ഒരു കുറച്ചായിട്ടുള്ളൂ, 2 പേരുള്ളൂ, മെല്ലെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഇന്ന് ഇറക്കി വരുമ്പോൾ വൈകുന്നേരമാകും എന്തായാലും. നോക്കിയിട്ട് കാര്യമില്ല, ഇങ്ങനത്തെ ഓട്ടങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് അവിടെ കിടക്കേണ്ട വന്നില്ലല്ലോ, അല്ലെങ്കിൽ അവിടെ ഒരു ദിവസം കിടക്കേണ്ട വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഇറക്കി കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ.
നമുക്ക് അടുത്ത ഡെലിവറി ഇറക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻചിറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. പുത്തൻചിറയല്ല, പുത്തൻചന്ത. അപ്പോൾ ഈ പുത്തൻചന്ത എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ചോദിച്ചപ്പോൾ ഇവിടെ ഇറക്കണ ചേട്ടന്മാരോട് ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ കുറേ പുത്തൻചന്തകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും അറിയില്ലല്ലോ. 27 കിലോമീറ്റർ ഇവിടുന്ന് 25 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ എന്ന് പറഞ്ഞാൽ പുത്തൻചിറ പറഞ്ഞപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു. അപ്പോൾ നമ്മൾ ആളെ വിളിച്ചു, ആളെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശാസ്താംകോട്ട വഴിക്ക് വന്ന വഴിയെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ലൊക്കേഷനും അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ പേടിക്കേണ്ട ആവശ്യം, ലൊക്കേഷൻ ഇട്ട് പോകുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ലൊക്കേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മതി. ഗൂഗിൾ മാപ്പ് കഴിഞ്ഞ ദിവസം ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് പോകേണ്ട വഴിക്കാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. അപ്പോൾ അങ്ങനെ വന്നാൽ പെടും. അപ്പോൾ അത് കാരണം ഒന്ന് വലുതാക്കിയൊക്കെ റോഡ് നോക്കിയതിന് ശേഷം, കറക്റ്റ് അതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ ഇട്ട് പോവാം. ഇനി എനിക്ക് എന്തെങ്കിലും കഴിക്കണം കേട്ടോ. ഇവരൊക്കെ അജീഷൊക്കെ കഴിച്ചതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു നിൽക്കുക. ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കണത്. ഞങ്ങൾ രാവിലെ കൊട്ടാരക്കര എന്നുള്ള സ്ഥലം തപ്പി തപ്പി കടയും കണ്ടുപിടിച്ച് നേരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ്. ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ഗ്യാപ്പില്ല, അത് തന്നെയല്ല സ്ലാബാണ്. നമ്മളിങ്ങനെ മണ്ണ് കിടക്കണ കാണുമ്പോൾ ഈ ടോർസൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കറിയില്ല, നമ്മൾ ഒതുക്കാനായിട്ട് പെട്ടെന്ന് വരുന്ന സമയത്താണ് ഈ സ്ലാബെന്ന് മനസ്സിലാവുക. അത് മനസ്സിലായില്ല, നമ്മൾ സൈഡ് ഒതുക്കി മണ്ണാന്ന് വിചാരിച്ച് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലത്തെ സ്ലാബ് അവിടെ ഉള്ളത് പൊട്ടി അങ്ങനെ തന്നെ താഴേക്ക് പോയി. നമ്മൾ 10-25 ടൺ കാണും, പിന്നെ വണ്ടിയുടെയൊക്കെ കൂടുമ്പോൾ 10-35 ടൺ വരുന്ന സമയത്തേ എല്ലാം കൂടി താഴെ പോകുന്നു പറയില്ലേ, അതാവും അവസ്ഥ. അപ്പോൾ ഞങ്ങളിവിടെ ഞാനപ്പോൾ തന്നെ ഇറങ്ങിയിട്ട് പറഞ്ഞത് ഇവിടെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവന് ഇവിടെ ഒതുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ അയാളെ വിളിച്ച് വെച്ചിട്ട് പറഞ്ഞു 10 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ കാര്യം തന്നെ, 9 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ കാര്യം തന്നെ ഞങ്ങൾ നേരെ പോയിട്ട് ഔട്ടറിൽ പോയിട്ട് ആണ് കേട്ടോ നിന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്തത് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ പുത്തൻചന്തയാണ്. പുത്തൻചന്തയുടെ തൊട്ടടുത്ത് തന്നെയാണ് കരുനാഗപ്പള്ളി. അപ്പോൾ കരുനാഗപ്പള്ളിക്കും നമുക്ക് പോകണം കേട്ടോ. ഇത് അവിടുത്തെ ഒരു 100 ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ കരുനാഗപ്പള്ളി നേരെ. ഞങ്ങൾ രാവിലെ ലോഡ് ഇറക്കാൻ വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റേന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ആകെ ഇത്ര നല്ല വീതിയുള്ളൂ, ഇത്ര വീതിയുടെ ഉള്ളിലേക്ക് ഇത് എങ്ങനെ എവിടേക്ക് കയറ്റി നിർത്താനോ എങ്ങനെയാണെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ ആൾ പറഞ്ഞു ആ പമ്പിലേക്ക് എടുത്തിട്ട് നേരെ ബാക്ക് ഇങ്ങോട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് സമാധാനമായി. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പമ്പിൽ സാധാരണ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല, ഇവിടെ വണ്ടികളുടെ തിരക്കൊക്കെ ആയി കഴിഞ്ഞാൽ പെടില്ല. ഇത് രണ്ട് സൈഡിലും വണ്ടി അങ്ങോട്ട് തടഞ്ഞ് നിർത്തി അവിടെ ഇവിടെ ഞാൻ ഇറങ്ങിയിട്ട് അപ്പുറത്ത് നടഞ്ഞു വന്നിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ്. നല്ല ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. എന്നാലും കുഴപ്പമുണ്ടായില്ല, 2 പ്രാവശ്യം എടുത്ത സംഭവം കയറ്റി നമ്മൾ. നമ്മുടെ ഇവിടെയുള്ള സംഭവങ്ങൾ ഇറക്കി കഴിഞ്ഞു കേട്ടോ. 100 ചാക്ക് നമ്മൾ ഇവിടെ ഇറക്കി ഫിനിഷ് ചെയ്തു. ഇനിയിപ്പോൾ വീണ്ടും ഒന്ന് പായ ഒന്ന് കെട്ടി ടൈറ്റ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആകെ ലൂസായി ഉണ്ടാവില്ല, കാരണം ടൈറ്റൊക്കെ പോയില്ലേ. അപ്പോൾ ഇനി അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും കൂടിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കയറ് വലിച്ച് കെട്ടി ടൈറ്റ് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നേരെ പോകുന്നത് നമ്മൾ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിക്ക് തൊട്ട് മുന്നേ പുത്തൻചന്ത എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമുക്കൊരു 100 ചാക്ക് ഇറക്കിയിട്ട് വേണം അപ്പുറത്തേക്ക് കരുനാഗപ്പള്ളിയിൽ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് വണ്ടി കാലിയായിട്ട് വേണം അടുത്ത ഓട്ടം എന്താണെന്നുള്ളത് തപ്പാൻ വേണ്ടിയിട്ട് കേട്ടോ. അവൻ അവിടെ എടുത്ത് വരിക കേട്ടോ. എടുത്ത് വരുമ്പോൾ അവിടെ വരഞ്ഞു, വരഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ വരിക. അത് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കടയുടെ ഈ തൂണൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ബ്ലേഡ് കനത്തിന പോയാൽ കണ്ടോ, ഇവിടെ റൗണ്ട് ആക്കിയിട്ടുകൊണ്ട് കുഴപ്പമില്ല. ഇനി 3-5 പ്രാവശ്യം എടുത്തടിച്ചാലാണ് ഇങ്ങോട്ട് പോകുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇറങ്ങി കിട്ടുള്ളൂ. ഈ സൈഡ് ചേർന്ന് വീലൊക്കെ ഇതിൽ ഉറങ്ങി വരുന്നില്ല എന്ന് പറഞ്ഞ പോലെ കണ്ടോ. അതിന് പാടുണ്ട്. ഇതേപോലെ നമ്മുടെ വണ്ടിക്കല്ല, അത് വേറെ വണ്ടികളുണ്ട്. അപ്പോൾ ഇതേപോലെ വന്നാലാണ് ഈ വണ്ടി ഓടിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു 5-10 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശസ്താംകോട്ട വഴി. എവിടെ ശസ്താംകോട്ട എന്നൊക്കെ പറയണ്ട, മറ്റേ ഗൂഗിളിലെ ചേച്ചിയില്ലേ അത് പറയണതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ടൗണിൽ നിന്ന് അങ്ങനെ വിട്ടു നേരെ പുത്തൻചിറ. അത് കരുനാഗപ്പള്ളിയുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് പുത്തൻചിറ. 4 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഉള്ളു. ആദ്യം നമുക്ക് പോകണം അപ്പൊ ഇവിടെയാണ് സ്ഥലത്തിന്റെ പേരൊന്നും. ശാസ്താംകോട്ട റോഡ്, ശാസ്താംകോട്ട റോഡ് എന്ന് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് കാരണം പിന്നെ തെറ്റാനില്ല. ചേച്ചി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശാസ്താംകോട്ട റോഡിൽ 8 കിലോമീറ്റർ നമ്മൾ സ്ട്രെയിറ്റാ പോകണം എന്നുള്ളതാണ്. ചേച്ചി തെറ്റിക്കാണ്ടിരുന്നാൽ നമുക്ക് കുഴപ്പമില്ല. ചേച്ചി അതെ, 2 പ്രാവശ്യം ഉണ്ടായ സംഭവമാണല്ലേ. അതായത് ഞങ്ങൾ ഗൂഗിൾ ഇട്ട് ഇത് കഴിഞ്ഞപ്പോണ്ട് നടന്നു വരാനുള്ള വഴി കാണിക്കുന്നു. ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട് മാറ്റാനുള്ളത്. ഓപ്ഷൻ മാറ്റി കാറിൻ്റെ ഇട്ട് ഇപ്പോൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നോളാൻ. അതേപോലെയാവും ശാസ്താംകോട്ട എന്ന് പറഞ്ഞിട്ട് നടക്കേണ്ട സ്ഥലത്ത് കാണിച്ചു തരും. ഇനി ഇവിടുത്തെ വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തിയാൽ നിങ്ങൾ നടന്നോളാം പറയൂ. ഗമ്മിൻ്റെ അടുത്തെത്തും. ആ ചുറ്റുവട്ടത്ത് എന്തായാലും ഉണ്ടാവും നമ്മൾ. കരുനാഗപ്പള്ളി, ഇനി അടുത്തത് കരുനാഗപ്പള്ളി. അതിന് മുന്നേ ചന്ത. എന്ത് ചന്ത? പുത്തൻചന്ത. പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചന്തയാണ്. നല്ല വൃത്തി ഉണ്ടാവും അവിടെ. ചെല്ലുമ്പോൾ അറിയാം നമുക്ക് പുത്തൻചന്ത എന്നുള്ള പേര് മാത്രമാണോ അതെ വൃത്തിയുള്ള ചന്തയാണോ എന്നുള്ളത്. അല്ലെങ്കിൽ ആ പേര് മാറ്റിയിട്ട് നമ്മൾ പഴയ ചന്തതാക്കിയിട്ട് പോരും കേട്ടോ. ഇപ്പോഴും അത് പെയിന്റ് അടിച്ച് ക്ലിയർ ആക്കണ്ട. അത് നീ കണ്ടില്ലായിരുന്ന? അത് പെയിന്റ് അടിച്ച് എപ്പോഴും പുത്തനാക്കി നിർത്തും.
ചന്ത അതേപോലെ ക്ലീൻ ആയിരിക്കും. അപ്പൊ നീ പറഞ്ഞത് ശരിയാ, ഈ ചന്ത എപ്പോഴും പുതിയതായി പുതിയതായി നിക്കുന്നുണ്ടായിരിക്കൂടാ. അല്ലാണ്ട് വേറൊന്നല്ല. അപ്പൊ പുത്തൻ ചന്ത എന്ന് പറയുന്ന കാരണം അതാണ് ഗൈസ്. പുത്തൻപള്ളിയിൽ പോയി ഉദാഹരണം പറഞ്ഞു, അപ്പൊ അത് തന്നെയായിരിക്കും. അജീഷേ, നിങ്ങൾക്ക് കേരളത്തിന്റെ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാണ് ഇഷ്ടം, അത് തമിഴ്നാട്ടിന്റെ മണ്ണിൽ കൂടെ വണ്ടി ഓടിക്കാണ് ഇഷ്ടം, ഏതാണ് കൂടുതൽ ഇഷ്ടം? ഞാൻ പാലക്കാട് ഭാഷ തിരിച്ചു പഠിച്ചോണ്ടിരിക്കുക, അതാണ് എന്റെ സ്റ്റൈൽ മാറ്റിയത്. അതിൽ ഏത് ഭാഷയാണ്, അല്ല ഭാഷയല്ല, ഏത് സ്ഥലമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? ഏത് സൈഡിലൂടെ ഓടിക്കാനാണ് അജീഷ താല്പര്യം? എന്നാലും കൂടുതൽ ഇഷ്ടം ഏതിലാണ്? എനിക്ക് വണ്ടിയിൽ ഇരിക്കാനും തമിഴ്നാട് തന്നെയാട്ടോ കൂടുതൽ ഇഷ്ടം. കാരണം നമ്മുടെ കേരളത്തിൽ കൂടെ ഇങ്ങനത്തെ ചെറിയ വഴി കൂടെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നീങ്ങണില്ല. അതായത് എത്ര സമയം വേണമെന്ന് അറിയാം നമുക്ക്. ഭരണിക്കാവ് എത്തി, ഭരണിക്കാവ് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അടുത്ത സ്ഥലം പറഞ്ഞു തന്നെ. അപ്പൊ നമ്മുടെ ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ പോകുമ്പോ നമ്മുടെ കേരളത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ മിനിമം ഈ പറഞ്ഞ പോലെ 2 മണിക്കൂർ വേണ്ട അവസ്ഥയായി. വേറെ ഇപ്പൊ തമിഴ്നാട്ടിലൊന്നും ഇങ്ങനെ ഉള്ളൊരു തിരക്കും കാര്യങ്ങളും ഇല്ല കേട്ടോ. അതേപോലെ ഇങ്ങനെ നമ്മളൊരു വഴിക്ക് പോവാണെങ്കിൽ റോഡിന്റെ 2 സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ കടകളും വീടുകളും ആയിട്ട് നിറച്ചും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലാണ്. തമിഴ്നാട്ടിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കട കഴിഞ്ഞ അടുത്ത കട, അല്ലെങ്കിൽ ഒരു സിറ്റി കഴിഞ്ഞ അടുത്ത സിറ്റിയാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം ഇങ്ങോട്ട് ശാസ്താംകോട്ട നേരെ, നമുക്ക് ശാസ്താംകോട്ട അല്ലേ, ആ നേരെ പോയാൽ മതി. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ കേരളത്തിലൂടെ തമിഴ്നാട്ടിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ തിരക്ക് കാരണം നമ്മൾ നോക്കി തന്നെ കൊണ്ടു നടക്കണം. ഇവിടെ ലേശം കൂടി ടഫാണ്, കണ്ടില്ലേ, ഫുൾ തിരക്കായി, എപ്പോഴും തിരക്കാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞ എഴുതി കാണിച്ചത്, അപ്പൊ വന്നിട്ടും വന്നിട്ടും എത്തണില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ? പോട്ടെ, മിററൊക്കെ ഇങ്ങനെ പോകട്ടാ. ദേവി ക്ഷേത്രം പരസ്യടിച്ചിട്ട് കൊണ്ടനായിട്ട്, ഭരണിക്കാവ് എവിടെയാണോ അമ്പലം, അല്ല റോഡ് സൈഡിൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്, നമുക്കറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ അടുത്ത ഇറക്കുന്ന സ്ഥലമായിട്ടുള്ള പുത്തൻചന്തയിൽ എത്തിയിട്ട്, പുത്തൻചന്തയിൽ ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കടയാണ്. ഇത് ഈ കാണുന്ന കടയുടെ ഇവിടേക്കാണ് ഇറക്കി വെക്കാനുള്ളത് സാധനങ്ങൾ. ഇതുണ്ട്, ഇതിലേക്ക് ഇങ്ങനെ ഒടിഞ്ഞ് കയറി കിട്ടണം. ഇപ്പോൾ ഒടിഞ്ഞ് കയറി കിട്ടുമോ, കിട്ടായിക്കൊന്നുമില്ല, കിട്ടും സംഭവം. പക്ഷെ ഇത്തിരി പ്രയാസമുണ്ട്, കാരണം ഇവിടെ വണ്ടികളൊന്നുമില്ല, തിരക്കൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുമ്പോൾ റോട്ടിൽ ഒരാൾ നിന്ന് ഇങ്ങനെ പറയണം, പറഞ്ഞാലാണ് ക്ലിയറായിട്ട് ഇങ്ങോട്ട് കയറി പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇറക്കാനുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വണ്ടി കയറ്റി നിർത്തുകയാണെങ്കിൽ സുഖമായിട്ട് ഇറക്കാനൊന്നും വേറെ തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്ര വലിയ വണ്ടി ആകുമ്പോൾ ഇല്ല, എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഒരു 56 ഓടി ഓടിച്ചിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കയറണത്. അല്ലാണ്ട് ഈസി ആയിട്ട് നമുക്ക് കയറ്റി ഇറക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും വളരെ കുറവാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വണ്ടി ഇറക്കാനുള്ള ഒരിതുണ്ടെങ്കിൽ അവർക്ക് ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ള കാരണം കുഴപ്പമില്ല. പിന്നെ പുതിയതായിട്ടുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ വഴിക്കും ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വരുമ്പോൾ എളുപ്പമാവില്ല. അപ്പോൾ അവർക്ക് ഒഴിച്ചും വെള്ളം വെള്ളം രാവിലെയൊക്കെ കുറേ കൊല്ലങ്ങളായി വണ്ടി ഓടിക്കുന്നത് ടോറസും ഇതൊക്കെയായിട്ട്. അപ്പോൾ ഞാൻ ആ ഐഡിയ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല, അവർക്ക് ഏത് കുഞ്ഞ വഴിയായാലും അല്ലെങ്കിൽ ഏത് തിരിച്ച് എടുക്കാനായാലും പ്രശ്നമില്ല, അല്ലെങ്കിൽ റോട്ട് വട്ടം വെച്ചിട്ടായാലും അവർ ഒടിച്ച് തിരിച്ച് എടുക്കും. നമുക്ക് ആകെ ടെൻഷൻ ആവും, കാരണം ഒടിച്ച് തിരിച്ച് എടുക്കുമ്പോൾ വേറെ വണ്ടികൾ ബ്ലോക്ക് ആകുമ്പോൾ അങ്ങനെയൊക്കെ. അങ്ങനത്തെ കേസൊന്നും ഇല്ല. ഇപ്പോൾ എന്തായാലും ആൾ പുറത്തേക്ക് കണ്ട് പോയിക്കാണെങ്കിൽ കടയിലത്തെ ചേട്ടൻ, അപ്പോൾ ആൾ ഇപ്പം തന്നെ വരും, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറക്കാനാണ് പറഞ്ഞത്. പായ മുകളിൽ പുറത്ത് വലിച്ചു, ഹൈറ്റില്ലാത്തവരനെ ചിലപ്പോൾ കീറിയാ പോവും. അപ്പോൾ നോക്കട്ടെ പായ എടുക്കാൻ കിട്ടുമെന്നുള്ളത് നോക്കട്ടെ. അത്ര ഹൈറ്റില്ലാത്തവരനെ ഇത് മുകളിലേക്ക് ഞാൻ കയറ്റിയൊക്കെ അല്ലേ, 2 അറ്റൊക്കെ മുകളിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും വണ്ടി വരയും, അത്രയ്ക്കുള്ള ഹൈറ്റ് കൂടുതലല്ലേ. നോക്കട്ടെ പായ അതുമേ ജാമായിട്ട് പൊട്ടിയുണ്ടാവില്ലേ എന്നു നോക്കുക. ഏ കീറിയാ, കീറിയടാ. ഞങ്ങൾ വണ്ടി അവിടെ ഒതുക്കി നിർത്തി. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ചെറിയ ചായക്കട ഉണ്ട്, ഇവിടെ പൊറോട്ടയും ബീഫും ഉണ്ടെന്ന് പറഞ്ഞു. ചോറൊന്നും ഇല്ല, എന്നാൽ പിന്നെ ഒരു പൊറോട്ടയും ബീഫും കൂടെ ആയിക്കോട്ടെ അല്ലേ. പൊറോട്ടയും ബീഫും പറ്റേ, ആ ഒരു പൊറോട്ടയും ബീഫും വന്നു. കൊല്ലത്തെ പൊറോട്ടയും ബീഫും എങ്ങനെയാണെന്ന് രണ്ടെണ്ണമല്ലേ പൊറോട്ട ഇട്ടിട്ടുള്ളൂ, മൂന്നോ ഇട്ടുണ്ട് കേട്ടോ ചേട്ടാ. 2 പൊറോട്ട മതി കേട്ടോ, ഒരെണ്ണിട്ടാ മതി. ഇതിൽ 3 എണ്ണമില്ലേ, ആ ഒരെണ്ണം ഇട്ടാ മതി. കാരണം ഇത് മുഴുവൻ ഞാൻ കഴിക്കേണ്ടി വരികയല്ലേ, 3 എണ്ണം കഴിക്കണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മേടിക്കാമല്ലോ.
ഒരു ബീഫ് നോക്കാം. ബീഫ് ഒരേ സ്ഥലത്ത് ഒരേ ടേസ്റ്റാണ്. അപ്പോൾ സാധാ ടൈപ്പ് നമുക്ക് ഇഷ്ടമല്ല, കുഴപ്പമില്ല. ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നു വന്നു കേട്ടോ. ഈ കടയുടെ അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു പുത്തൻചന്തയുടെ അവിടേക്ക്. പുത്തൻചന്ത സെൻറ്ററിൽ പോയിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചു, സന്തോഷമായി. കുഴപ്പമില്ല, ആട്ടി വെച്ചിട്ട് ഉലിക്ക് വേണമുള്ള മൊത്തം. അപ്പോൾ നമ്മുടെ വണ്ടി ഇനി വീണ്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പായ ഇതിനകത്ത് ജാമായി നിൽക്കുന്നതുകൊണ്ട് ഇനി വണ്ടി പുറത്തേക്ക് ഇട്ട് പായ ഇവിടുന്ന് എടുത്തതിന് ശേഷം വേണം വീണ്ടും വണ്ടി ഉള്ളിലേക്ക് കയറ്റാം. ഇത്ര ഹൈറ്റിൽ ഓടായതുകൊണ്ടേ ആരും പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഓട്ടങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഓടില്ല ഇങ്ങനെ ഓടില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ചെയ്യട്ടെ, വണ്ടി പുറത്തേക്ക് എടുക്കട്ടെ, എന്നിട്ട് പായ മാറ്റിയിട്ട് ഉള്ളിലേക്ക് കയറ്റാം. ഞാൻ മുകളിലൊന്ന് കയറി നോക്കാമെന്ന് വെച്ചിട്ട് അവിടെ അത് കയറി സംഭവം എനിക്ക് തോന്നുന്നത് കൊഞ്ഞുണ്ട് കുമ്പം, പക്ഷെ ഗ്യാപ്പ് ഉണ്ട് ചെറുതായിട്ടൊന്നും ഇവിടെ മാത്രമൊന്നും വലിഞ്ഞിട്ടുള്ളൂ. അത് ഫ്രണ്ടിലേക്ക് ഇരിക്കുമ്പോൾ കയറുമ്പോൾ തന്നെ കറക്റ്റ് ആയിക്കോളൂ. ഇത് ബാക്കിലേക്ക് ഇരുന്നപ്പോഴേ ആ മുന്നിൽ നിൽക്കുന്നത് ചെറിയ പ്രശ്നമായതാണ്. ജാമായിപ്പോയി, രക്ഷയില്ല. ഇപ്പം എന്ത് ചെയ്യും? നിങ്ങളുടെ ഫ്രണ്ട് എടുത്താൽ ശരിയാവും എന്ന് വിചാരിക്കുന്നു. ബാക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും ടൈറ്റ് ആവാൻ ചാൻസ്. ഞാൻ എന്നോട് പറഞ്ഞത് ഈ ഒരു കെട്ട് അയക്കുകയാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് ചാക്ക് അവിടെ നിന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ ശരിയാവുമോ എന്നുള്ളത്. പക്ഷെ പണിയെടുക്കണം. ഇറക്കണ ചേട്ടന്മാർ വരുമ്പോൾ ഇവിടുന്ന് ഇറക്കി തുടങ്ങിയതിന് ശേഷം, കുറച്ച് ഇറക്കിയതിന് ശേഷം ഇതെടുക്കുകയാണെങ്കിൽ അതൊന്നും ഒന്നാവോ ചോദിക്കട്ടെ അവനോട്. പായ എങ്ങനെ മേടിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ അറിയില്ല. അതിലേക്ക് ഇറങ്ങട്ടെ, കുട്ടി പിടിച്ച് കയറിയതാണ്. ഞങ്ങളെ കയറൊന്നും അഴിച്ചു നോക്കിയതാണ്, അഴിച്ച് ഇവിടുത്തെ കഴിച്ചിട്ട്. പക്ഷേ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടിയിൽ നിന്ന് വലിച്ചിട്ട് കിട്ടണില്ല. ഈ കയറ് അതിലാണ് ടൈറ്റ് ആയിക്കണേ, ഇത് കയറില്ലേ. അപ്പോൾ ആ കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്ത് നോക്കാം എന്ന് പറയുന്നത്. ഇതൊന്നും വലിച്ചിട്ട് കിട്ടണില്ല, അതിന് ജാമായിപ്പോയി. നോക്കട്ടെ. ഇനിയിപ്പോ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇത് വലിച്ചപ്പോൾ കിട്ടുന്നുണ്ട്. ആ പിന്നെ അത് അവിടെ മാത്രം ഒന്ന് ടൈറ്റ് ആയി നിന്നാ, പൊട്ടിയിട്ടുണ്ടാവില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. നീ പേടിക്കണ്ട, സംഭവിച്ചിട്ടില്ലെങ്കിൽ നല്ലതില്ലെങ്കിൽ കാശ് പോകുന്ന പായയുടെ സംഭവം. ശരി, ശരിക്കുള്ള പണി എന്റെ പായേ ഇവിടെ ഇവിടുന്ന് പൊക്കി കൊടുത്ത് മടക്കി കൊടുത്ത് അവന്റെ കയ്യിലേക്ക് പൊട്ടി. ഇനിയിപ്പോ അവൻ അവിടെ ഇരുന്ന് മടക്കി ഇവിടുന്ന് പൊന്തിച്ച് അങ്ങനെ സൈഡിൽ നിന്ന് ഇപ്പുറത്തുന്നു. നല്ല കഷ്ടപ്പാടാ ഗായ്സ്. നമ്മൾ അങ്ങനെ അവിടുന്ന് ലോഡ് ഇറക്കിട്ടോ. ലോഡ് ഇറക്കി നേരെ ഇനി അടുത്ത സ്ഥലമായിട്ടുള്ള കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയാണ്. കരുനാഗപ്പള്ളി മലബാർ ഗോൾഡിന്റെ തൊട്ടടുത്തെന്ന് പറഞ്ഞ്, അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ കാണാനായിട്ട് കുറെ ആൾക്കാരുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ വീഡിയോ കാണുന്ന ചേട്ടന്മാരും പിള്ളേരുകളൊക്കെ ആയിട്ട് ആ വണ്ടി അവിടെ ലോഡ് ഇറക്കുന്ന സമയത്ത് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ചേട്ടനുണ്ട്, ആൾക്ക് ഐസ്ക്രീമിന്റെ വണ്ടി ആയിരുന്നു. ആ ഐസ്ക്രീം എടുത്ത് നമുക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു ഇതെന്റെ ഒരു സന്തോഷം. ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ, ഏയ് ഇതെന്റെ സന്തോഷത്തിന് എന്ന് പറഞ്ഞ പുള്ളി ഈ സംഭവം തന്നു. ഇനി ഇത് മുഴുവൻ അജീഷ് കഴിക്കണ്ടാവില്ല, എനിക്ക് തൊണ്ട് പോലും കഴിക്കാൻ പറ്റില്ല, എന്റെ തൊണ്ട മുഴുവൻ പൊട്ടിരിക്കുക. നീ ഇത് ഉത്സാഹിച്ച് കഴിച്ച് തീർത്തോളേ ലിറ്റർ. പിന്നെ എന്താ ചെയ്യാ, ഇല്ലില്ല നീ, നിനക്ക് തൊണ്ടവേദന ഉള്ളവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ഇല്ലാത്തവർക്ക് എന്താ കുഴപ്പം? നീ കഴിച്ചോ ധൈര്യമായിട്ട്, പ്രശ്നമില്ല. ആ നമുക്ക് തണവ് പോയിട്ട് ജ്യൂസ് ആക്കി കഴിക്കാം, വെള്ളാക്കിട്ടേ കുടിക്കാം ഐസ്ക്രീം, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് നേരെ എനിക്ക് തോന്നണം അതെ അതെ നാഷണൽ ഹൈവേ തന്നെയാണ്. അപ്പൊ കൊല്ലം തിരുവനന്തപുരം റൂട്ടാണ് കേട്ടോ. ആ നാഷണൽ ഹൈവേയിൽ പണി നടക്കുന്ന വഴിക്കിടെയാണ് ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ആലപ്പുഴയ്ക്ക് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് നെല്ല് കയറ്റാനായിട്ട്. അതിന് മുന്നേ ഇനിയിപ്പോ ഇവിടെ ഇറക്കി കഴിയുമ്പോൾ വിളിച്ചതിന് ശേഷമാണ് അതിന്റെ ക്ലാരിറ്റി വരുള്ളൂ, അവര് പറ്റുമോ ഇല്ലയോ എന്ന് കയറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോ അത് വേറെ വല്ല വണ്ടി കയറ്റിപ്പോയി വേറെ വല്ല ഓട്ടോ നോക്കണോ എന്നുള്ള സംഭവങ്ങളൊക്കെ അറിയുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നേരെ ആദ്യം ഇതെങ്ങനെയെങ്കിലും ഇറക്കി തീർക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. കൊല്ലത്തൂടി കണ്ടിട്ട് നമ്മൾ പോണത്, കൊല്ലം. ഇനി കുറച്ചുകൂടി പോയി തിരുവനന്തപുരം എത്തിയേനെ. റോഡിന്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായി, മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായി എന്ന് പറയും. പിന്നെ നമ്മളുടെ ഒരു ഇത് ഫിറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഗോപ്രോയ്ക്ക് വേണ്ടിയിട്ട് ഗോപ്രോയ്ക്ക് ഒരു സ്റ്റാൻഡ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തു കേട്ടോ. ഫിക്സഡ് സ്റ്റാൻഡ്, അതാകുമ്പോൾ അതിൻ്റെ പവർ ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പവർ ഇതിനകത്തേക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഫിക്സഡായിട്ടൊരു ഗോപ്രോയും അതിനകത്ത് ഇരുന്ന് മെമ്മറി കാർഡും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫുള്ള് അതിലും ഒരു ക്യാമറ ഇതായിട്ടിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ വെച്ചതിന് എന്തുണ്ടെങ്കിലും അതും കൂടി കിട്ടും. പിന്നെ റിവേഴ്സ് ക്യാമറ കണ്ടില്ലേ, റിവേഴ്സ് ക്യാമറ നോക്കി കഴിഞ്ഞാൽ ബാക്കിൽ ആൾക്കൂട്ടം കൂടുതൽ വണ്ടികൾ വരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഒതുക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കാരണം റിവേഴ്സ് ക്യാമറ എപ്പോഴും ഓൺ ചെയ്തിട്ടേക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാരും കമൻറ്റ് ചെയ്തായിരുന്നു റിവേഴ്സ് ക്യാമറ കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു പരിധി വരെ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇനി എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടുമ്പോൾ ബാക്കി കൂടി ശരിയാക്കണം. നമ്മുടെ മലബാർ ഗോൾഡ് എത്തിയോ, മലബാർ ഗോൾഡ് എത്തിയോ, അവിടെ നിന്ന് തിരിയേണ്ടത്. ആ അപ്പോൾ മലബാർ ഗോൾഡിൻ്റെ അവിടേക്ക് തിരിയാം നമുക്ക്.
മലബാർ ഗോൾഡിന്റെ അവിടുന്ന് ആള് വലത്തോട്ടെന്ന് പറഞ്ഞതാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇത് ഇടത്തോട്ടായിരുന്നു നമുക്ക് പോകേണ്ടത്. പക്ഷെ നമ്മൾ ചോദിച്ച ഹിന്ദിക്കാരനാണെങ്കിലോ, അല്ല ഹിന്ദിക്കാരനല്ല, ഞങ്ങൾ ചോദിച്ച പോലീസുകാരനാണെങ്കിലും ഒടുക്കത്തെ ഹിന്ദി. എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഹിന്ദിക്കാരൻ്റെ അടുത്ത്, അല്ല ഹിന്ദിക്കാരൻ്റെ പിന്നെയും വഴി, ഞങ്ങൾ പോലീസുകാരൻ്റെ അടുത്ത് മറ്റേ വഴി ചോദിച്ചു ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതായിരുന്നു. ആള് ഹിന്ദിയിൽ ഉത്തരം, സാറേ ഇതിലെങ്ങടെ പോവാ, ആള് പിന്നെ ഹിന്ദിയോട് ഹിന്ദി, ഞങ്ങളെ കണ്ടപ്പോ ഹിന്ദിക്കാരൻ തോന്നിയതുണ്ട്. പിന്നെ എന്തിനാ ചെയ്യാ, പിന്നെ നേരെ കൈയോടനെ ആള് കൈ കൊണ്ട് കാണിച്ചത്. നമ്മളങ്ങനെ ഏറ്റവും അവസാനം ഇറക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടാ കാലിത്തീറ്റ തവിട്. അപ്പൊ ഇനിയിപ്പോ ഈ ഒരു സംഭവം കൂടി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് പരിപാടി കഴിഞ്ഞു. ഡോറ് തുറക്ക, സൈഡ് ഡോറ തുറക്കാൻ ബേക്കാ. ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വന്നതാ. അത് കഴിഞ്ഞപ്പോ ഒരു എന്തിനാ പറയാ, നമ്മുടെ ഞാൻ വിളിച്ച അച്ചപ്പം, നീ വിളിച്ചത്. അപ്പോൾ പല നാട്ടിലെ പല ടൈപ്പാണല്ലോ ഇത് എന്ന് പറഞ്ഞാൽ. നല്ല മുറുക്കാണ്, നമ്മുടെ അവിടെ തകരും, തകരില്ല, തകർക്കാൻ പറ്റാത്ത വിശ്വാസം എന്ന് പറയുന്നു. അങ്ങനെ മണത്തിൽ ഞങ്ങൾ ചോദിച്ചു ഇവർക്ക് എങ്ങനെ സ്ട്രോങ്ങാന്ന് പറയും, അമ്മേനെ തിന്നാൻ പറ്റാതിരിക്കും. അപ്പോൾ ഞാൻ അതിനോട് പറയും വൈകുന്നേരം വണ്ടി ഓടിക്കാൻ സമയത്ത് ഉറങ്ങാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അങ്ങനെ എടുത്ത് കഴിഞ്ഞ് കൊടുത്താൽ മതി. പിന്നെ എപ്പോഴും വരെ എത്ര ലോങ് വേണമെങ്കിലും എന്തുകൊണ്ട് നടക്കും, കാര്യം നടക്കുമെന്ന് പറയില്ല. ചായ കുടിക്കുന്നില്ല. സമയം ഇപ്പം 7:30 പോകുന്നു കേട്ടോ. 7:30 കഴിഞ്ഞു, നമ്മുടെ ഫുള്ള് ഇറക്കി കഴിഞ്ഞു കേട്ടോ, ലോഡ് ഇറക്കി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോണേ, ഇത് പൂട്ടുക, മറ്റേ ആളെ വിളിക്കുക അല്ലേ. മറ്റേ ആളെ വിളിച്ചിട്ട് നമുക്ക് നെല്ല് കയറ്റാൻ പോകാനുണ്ടെങ്കിൽ കോട്ടയം വരെ പോകണം. അപ്പോൾ ഡോർ അടയ്ക്കട്ടെ കേട്ടോ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ഫുള്ള് ഇറക്കി, അവർ പകുതി അതിനകത്തേക്കും പകുതി ഗോഡൗണിലേക്ക് അവിടേക്ക് ഒടുക്കിയിട്ട് ഇറക്കി വെച്ചു. ഇനി നമ്മുടെ ബാക്കിയുള്ള പരിപാടി നോക്കാം. അടയ്ക്ക് ഇവരെ രാജേഷ് എന്നാണ് പറയുന്നത്, രാജീഷ്, ബാക്കി പിന്നെ നോക്കാം. അപ്പം നമ്മുടെ ഇവിടുത്തെ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇവിടുന്ന് ഇറക്കി. ഇനി നമ്മളൊരു ബ്രോക്കറെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആള് വൈകുന്നേരം 7:00 കഴിഞ്ഞിട്ട് വിളിക്കാനേ പറഞ്ഞു, ഒരു പ്രാവശ്യം വിളിച്ചു. അപ്പോൾ ആള് പറഞ്ഞ ഒരു ആള് വീട്ടിലേക്ക് എത്തിയില്ല, 7:30 വിളിക്കാനേ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ഉള്ള പമ്പ് കിട്ടുകയാണെങ്കിൽ അവിടെ ഒതുക്കി ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് വേണം ഇനി നിൽക്കാനായിട്ട്. ആ വിളിക്കുമ്പോൾ കോട്ടയത്തേക്ക് അവിടേക്ക് ആലപ്പുഴയ്ക്ക് അത് വെച്ചു പോകാനായിട്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഡാഷിൻ്റെ ഫ്രണ്ട് പോയിട്ട് ബാക്ക് നേരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നത്, സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കണം. എന്തായാലും അജീഷ്ഠതയെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കയറി കയറുന്നു കേട്ടോ. അങ്ങനെ ലോഡ് ഇറക്കി നമുക്ക് നേരെ ഹൈവേയിൽ കൊണ്ടുവിടാം കേട്ടോ ആള്, എന്നിട്ട് വേണം ആളെ വിളിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കാലിവണ്ടിയുമായിട്ട് അങ്ങനെ നീങ്ങണം കേട്ടോ. കാലിവണ്ടിയിൽ പോകുമ്പോൾ നല്ല റോട്ടിക്കടത്ത്, ഇതേപോലത്തെ നല്ല റോട്ടിക്കട പോകുമ്പോൾ കടകട കടകട എന്നൊക്കെ കേൾക്കണ്ട. അവിടുന്ന് ഇവിടുന്നൊക്കെ റബ്ബറൈസറിലേക്ക് വേഗം കയറ്റിക്കോ അജീഷ്, ഒന്നും നോക്കണ്ട, നമുക്ക് ഈ കടകട റോഡ് വേണ്ട കേട്ടോ. എവിടെ അതെ, ഇതൊക്കെ NH-47 ആവാനുള്ളതാ, അതായത് കുഴപ്പമില്ല. എന്തായാലും അങ്ങനെ വലിയൊരു സംരംഭം കഴിഞ്ഞു. ഇന്നിപ്പോ നമുക്കറിയാം ഇതിപ്പോ ഇങ്ങനെ തന്നെ നടക്കുള്ളൂ അല്ലെ, ഇന്നിപ്പോ ഫുൾ ഇറക്കി തീരുള്ളൂ. അതിപ്പോ ഇങ്ങനെ മനസ്സിൽ പ്രതീക്ഷിച്ചു വന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത് നാളത്തേക്ക് മാറിയിരുന്നെങ്കിൽ പെട്ടേനെ. അപ്പൊ ഈ ഒരു ഇറക്ക് നാളത്തേക്ക് മാറി എങ്കിൽ നമ്മൾക്ക് നാളെ രാവിലെ എന്തെങ്കിലും ഓട്ടം ആകുമ്പോൾ പോകാനോ കാര്യത്തിനോ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു ദിവസത്തെ ഓട്ടക്കടി നമ്മളുടെ ഒരു ദിവസക്കടിയും പോയേനെ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് പിന്നെ ആ കുഴപ്പമുണ്ടായില്ല വണ്ടി വരണ്ട്. പിന്നെ അതിലെതിരൊക്കെ നോക്കണം കേട്ടോ. ആ ഇവിടെ കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമില്ല. പോട്ടെ 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 പോട്ടെ, കേറ്റും കൂടിച്ചോ, ഇനി വരുന്നവർ നിർത്തിക്കോളും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത കണ്ടമാനം ടൈം വേണം. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ എത്തുന്ന സ്ഥലം മലബാർ ഗോൾഡിൻ്റെ നേരെ മുന്നിലേക്കാണ് കേട്ടോ. ഈ വഴി ചെന്ന് മുട്ടേണ്ടത് അവിടേക്കാണ്. ഈ വന്ന വഴിയുടെ പേരെന്തായിരുന്നു ചോദിച്ച, ഏതൊരു അമ്പലത്തിൻ്റെ ആയിരുന്നു, ഒരു ഭഗവതി ടെമ്പിളോ, ആ ഏതോ ഒരു ടെമ്പിളിൻ്റെ വഴിയാണ് കേട്ടോ ഞങ്ങൾ വന്നത്. മലബാറിൻ്റെ ഓപ്പോസിറ്റ് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ വന്ന് വന്നതാണ്. റൈറ്റിലേക്കല്ല, ലെഫ്റ്റിലേക്ക് അല്ല, തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ലെഫ്റ്റിൽ, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിങ്ങനെ വന്ന വഴിയാണ്. കുറേ വഴികളൊക്കെ നമുക്ക് പഠിക്കാണ്ട് കേട്ടോ, സ്ഥലപ്പേരുകൾ അങ്ങനെയുള്ള സംഭവം. ഒരു പ്രാവശ്യം ഒന്നും വന്നുകൊണ്ടൊന്നും പെട്ടെന്ന് മനസ്സിൽ നിൽക്കില്ല. ഇപ്പം നമുക്ക് രാവിലെ വന്ന സ്ഥലം, ഉച്ചയ്ക്ക് വന്ന സ്ഥലം, അതുപോലെ തന്നെ ഈ മൂന്ന് സ്ഥലം നമ്മൾ പഠിച്ചു. പിന്നെ എന്താ പറയുക, വന്ന വഴികൾ ചെങ്കോട്ട വഴി അല്ലേ നമ്മൾ വന്നത്, ആര്യങ്കാവ്, ചെങ്കോട്ട, പിന്നെ വേറെ എന്തായിരുന്നു, പിന്നെ വേറെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. മെയിൻ മെയിൻ സ്ഥലങ്ങളുടെ ഏതാ ചൊര, ചൊരല്ല ആ എസ് വളവ് എവിടെയായിരുന്നു, ആര്യങ്കാവ്. ആ അപ്പോൾ അതൊക്കെ കയറി ഇങ്ങനെ വന്നു തന്നെ ആ റൂട്ടും നമ്മൾ ഒരുവിധം പഠിച്ചു. അതേപോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ യാത്രകളിലൂടെയാണ്
റൂട്ടായാലും സംഭവം പഠിക്കുള്ളൂ. നമ്മൾ ഒരു ട്രിപ്പ് പോയെന്ന് വെച്ചിട്ട് എല്ലാം പഠിക്കൊന്നും ഇല്ലാട്ടോ. അങ്ങനെ പോയി 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 അജീഷിനോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോ അജീഷ് 15 കൊല്ലമായി ഏറെക്കുറെ ഈ ഫീൽഡിൽ അല്ലേ, 12 13 എത്ര ഏടാ, 2007 അല്ലായിരുന്നോ? ആ 2007 എന്ന് പറഞ്ഞാൽ 17 10 15 കൊല്ലമായി എന്തായാലും 15 കൊല്ലത്തിന് മേലെയായി ഈ ഒരു ഫീൽഡ്. അപ്പം അതുകൊണ്ട് അവന് ഒരുവിധം ഐഡിയാസ് ഉണ്ട്, നമുക്ക് അതൊക്കെ അവനിൽ നിന്നും കുറച്ച് കുറച്ച് പഠിച്ചെടുക്കണം. അവനതിനെ പറഞ്ഞു തരുന്നില്ല, നീ അവനോട് എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറഞ്ഞാ നിന്റെ പണി പോകുന്നില്ല, ഇല്ല നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാം, പകുതി പകുതി ആക്കാം, എല്ലാം പഠിച്ച പകുതി പകുതി, അതേ നമ്മൾ പഠിപ്പിക്കില്ല. ആ വഴിയേ ചേട്ടൻ കാര്യം ചെയ്തോ, ചേട്ടന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാല്ലേ, ബാക്കിൽ ഇരുന്ന് ബർത്തമ കിടന്ന് എഡിറ്റ് ചെയ്തോ, ഞാൻ വണ്ടി ഓടിച്ചോളാം അവൻ. അപ്പൊ പിന്നെ എന്തായാലും അവന് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ടി വരില്ലല്ലോ. പിന്നെ നമ്മള് മറ്റേ കാര്യം ഇന്നലത്തെ സക്സസ് ആക്കിട്ടോ, അത് കണ്ടില്ലേ നീ? ആ നമ്മള് ചെക്ക് പോസ്റ്റൊക്കെ നമ്മള് വേണ്ട രീതിയിൽ കണ്ട് സംസാരിച്ച് ഡിസൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ. അപ്പൊ അത് തന്നെ അതൊന്നും കുഴപ്പമുണ്ടായില്ല. ഇനി എവിടെയെങ്കിലും ഒരു പമ്പിലൊക്കെ നിർത്തി കുളിച്ച് ഒന്ന് ഭംഗിയാവണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ കുളിച്ചൊന്നുമില്ല, നമ്മള് നേരെ മോൻ കഴുകി പല്ലി വെച്ച് ഡ്രസ് മാറി ഇങ്ങോട്ട് പോകുന്നതാണേ. അപ്പൊ ഇനി ഒന്ന് കുളിക്കണം പറ്റുകയാണെങ്കിൽ. ഇതിന് സൗകര്യമുള്ള സ്ഥലം എവിടെയാന്നുള്ളത് നോക്കട്ടെ. ചേട്ടാ 12 കിലോ നെല്ലുണ്ടാവോ? ഞാൻ കായംകുളത്തുണ്ട്. വിളിച്ച് ചോദിച്ചോണ്ടിരിക്കും ഓരോ ഓരോ ആൾക്കാരെ, അപ്പൊ ഇവിടുന്ന് കാശി പോകാൻ പറ്റില്ല എവിടേക്കായിരുന്നു. അപ്പൊ ഇവിടുന്ന് മൊത്തത്തിന് ആരെയാണ് വിളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും മാറി മാറി വിളിച്ചോണ്ടിരിക്കുക അറിയാവുന്ന നമ്പറിലൊക്കെ. അപ്പൊ ആർക്കെങ്കിലും ചിലപ്പോ ആരെങ്കിലും ചിലപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് മടിക്കും. ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആള് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊരു കുറെ നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ഐസ്ക്രീമിന്റെ കമ്പനിയിലാണ് ജോലി ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ചിക്കനൊക്കെ നിന്ന് പോയിട്ടു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ കണ്ടപ്പോ പുള്ളി ഞാനേ ഇവിടെ വന്നിട്ട് ഞാൻ വണ്ടി കൊണ്ട് പോയിരുന്നു, അപ്പൊ ഒരു ഐസ്ക്രീം നിങ്ങൾ അപ്പോ കഴിക്കണം. ആ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആള് ഈ സംഭവം തന്നു. അപ്പൊ നമുക്കാണെങ്കിൽ തൊണ്ടവേദന ഇനിയിപ്പോ വീട്ടിൽ കൊണ്ടുകൊടുക്കാനോ കളയാനോ ഒന്നും പറ്റില്ല, കളയാൻ പറ്റില്ല ഐസ്ക്രീം. അപ്പൊ അജീഷിനാണെങ്കിൽ വലിയ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞ്. അപ്പൊ എന്തായാലും ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ഇത് ഇന്ന് ഉച്ച മുതൽ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ കേടാവും ഇനിയിപ്പോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പൊ ഇതെങ്ങനെങ്കിലും ഇതൊന്ന് തുറന്നിട്ട് ഇത് കുടിക്കാനുള്ള ഒരു പരിപാടി. ഇപ്പൊ ഏതായാലും മെൽറ്റ് ആയിട്ട് ഒരു പരിപാടി ഉണ്ടാവും. ഇങ്ങനെയാണോ അജീഷ് ഇതിപ്പോ നേരത്തെ ഉണ്ടായ പൊട്ടിക്കണത് ഇങ്ങനെയെന്ന് മനസ്സിലായോ? ആ അതിവിടെ അങ്ങനെ തിക്കാണ്. അപ്പോൾ ഈ ഐസ്ക്രീം തന്ന ചേട്ടൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ചേട്ടാ ഞാൻ ദേ ചേട്ടൻ്റെ ഐസ്ക്രീം കഴിക്കണ്ട കേട്ടോ, അല്ലാണ്ട് വേറെ ആർക്കും കൊടുത്തിട്ടില്ല, ഞങ്ങൾ തന്നെ. ഈശോ ഇതെങ്ങനെയാണത് പൊട്ടിക്കുക, ഒരു ഐസ്ക്രീമിൻ്റെ അത് പൊട്ടിക്കാൻ. പക്ഷേ ഇവിടെ ഒരു ലോക്ക് ഉണ്ടെന്നേ. ആ ഇത്ര ഏത് ഐസ്ക്രീമാണ് ആവത്? ഏത് ഐസ്ക്രീമായാലും കുഴപ്പമില്ല. അജീഷ കഴിക്കാം, അങ്ങോട്ട് ഒന്നും നോക്കണ്ട, നോക്കി കഴിച്ചേ ജ്യൂസ് പോലെ. എനിക്ക് ചോറ് വേണ്ട, വയറുള്ള കാണുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ലൂസായില്ലത് മൊത്തം. സാധാരണ ഇങ്ങനെ ഐസ്ക്രീം ആരും കഴിക്കണ്ടാവില്ല, നോക്കി ബക്കറ്റിൽ നിന്ന് കുടിക്കുന്ന പോലെ തേമ്പി കുടിക്കണു. ചോറും കഴിച്ചിട്ടില്ല, എന്താ ചെയ്യാ സ്പാനിഷ് ഡിലൈറ്റ് അടിപൊളി. അപ്പൊ എന്തായാലും ചേട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇനി നമുക്ക് എന്താ പരിപാടി അജീഷ്? കുളിക്കാൻ പറ്റുന്ന പമ്പിലൊന്നും ഇറങ്ങി നോക്കട്ടെ, എന്നിട്ട് പറ്റുകയാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ മറ്റാള് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താന്നുള്ളത് അതും നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഓട്ടം റെഡിയായി, നമ്മൾ നേരെ ചങ്ങനാശ്ശേരിക്ക് പോവാണ്. അപ്പോൾ നേരെ അവിടെ ഒരു ആറിൻ്റെ അവിടെ അല്ലേ, അല്ല പറഞ്ഞത് ആറ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെ പുഴ എന്ന് പറയുന്ന പോലെ അവിടുന്ന് നെല്ല് കൊണ്ടിടുന്നതാണ്. അപ്പോൾ നെല്ല് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റിത്തരും. അപ്പോൾ അവിടെ കുറേ വണ്ടികൾക്കുള്ള ലോഡുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ചെല്ലുന്ന വണ്ടിക്കാണ് മുന്നേ കയറ്റി കൊടുക്കുക. അപ്പോൾ വേറൊരു വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 40 കിലോമീറ്ററുണ്ട് നമ്മൾ കിടക്കുന്ന സ്ഥലത്തു നിന്ന് അങ്ങോട്ടേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ആളോട് പറഞ്ഞ് ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞപ്പോൾ നാളെ രാവിലെ ഇത് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇനി കുളിച്ച് ജസ്റ്റ് മാറിയൊക്കെ നിന്ന് ഈ സമയം പോയി നേരെ അവിടെ പോയി ആറ്റിൽ പോയി കുളിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് നോക്കാം. അല്ലെങ്കിൽ ആ വഴിക്ക് നേരെ വിടാം. മാവേലിക്കര വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല മാവേലിക്കര വഴി നമ്മൾ പോണേ അല്ലേ, ആ മാവേലിക്കര വഴി അങ്ങനെ 3-4 വഴി കൂടി പോവാം. ആലപ്പുഴ കൂടി പോവാം ഇപ്പം നിൽക്കുന്ന സ്ഥലത്തു നിന്ന്. പിന്നെ വേറൊരു വഴി ഏതായാലും ഇവിടെ പറഞ്ഞു ഹരിപ്പാട് വഴിക്ക് പോവാം. അപ്പോൾ പക്ഷേ ഇതിലെ ഈ വഴിയാണ് ഇപ്പോൾ നോക്കിയപ്പോൾ കിലോമീറ്റർ കുറവും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ആ വഴിക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം അല്ലേ.
ശരിക്ക് ഗ്ലാസ്സിൽ നല്ല അഴുക്കുണ്ട്. നമുക്ക് ഗ്ലാസ് ഒന്നും കഴുകാൻ സമയം കിട്ടിയില്ല. ഗ്ലാസ് ഒന്ന് കഴുകുകയാണെങ്കിൽ നല്ല വൃത്തിയായി. ഇപ്പൊ ആകെ അവിടെ നിങ്ങളുടെ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് അടിക്കുക. അതാണ് ഇപ്പൊ റോഡിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനും തന്നെ വേണ്ടത്ര രീതിയിൽ എല്ലായിടത്തും റിഫ്ലക്റ്റീവ് ഒന്നും മുട്ടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഞങ്ങൾ ആ വഴിക്ക് തിരിഞ്ഞു പോണതായിരുന്നു, ഒരു ഡൈവേർഷൻ കൊടുത്തിട്ട് അങ്ങോട്ട്. പക്ഷെ തെറ്റി വേറെ വല്ല വഴിക്ക് ചെന്ന് പോയേനെ. ഇപ്പൊ ഗൂഗിള് നോക്കേണ്ട വന്നു ഹൈവേല പറയണത്. കാരണം അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് പണി നടക്കുകയാണെങ്കിലും അത് ഡൈവേർഷൻ ഒക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അതൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ വേണ്ട ചെയ്യാനായിട്ട്. ഇതങ്ങനെയൊന്നുമല്ല, വെറുതെ തോന്നിയ പോലെ ചെയ്ത് വെച്ചിട്ട്. പിന്നെ അത് തന്നെയല്ലത് ഇപ്പൊ ഇങ്ങനെ ഈ സ്ലാബൊക്കെ ഇരിക്കുന്നത് വെറുതെ സെന്ററിൽ സൈഡിലൊക്കെ കൊണ്ടുവച്ചേക്കാം. അതിന് വല്ല റിഫ്ലക്റ്റീവ് ഇട്ടിട്ടില്ലെങ്കിൽ കാണില്ല. അന്ന് നിറച്ചും വണ്ടി ഒരു വണ്ടി ഫ്രണ്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ലൈറ്റ് കാരണം അവിടെ കിടക്കണം ഒന്നും കാണില്ല. അപ്പൊ റിഫ്ലക്റ്റീവ് സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി, കൂടുതലൊന്നും ചെയ്യാനില്ല. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുമെന്ന്. ഇതൊന്നും ഇല്ലാണ്ട് വരുമ്പോഴേ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, നേരത്തെ അവിടെ ഒന്നും ഒട്ടിച്ചിട്ടില്ല. ഇതിപ്പോ വഴി ഇവിടുന്ന് എവിടേക്ക് പോകണം എന്നുള്ളത് അങ്ങോട്ട് തന്നെ പോവാ. ഓടൊക്കെ പോണ്ട്, വഴിയുണ്ട്, അതല്ല ഒറ്റൊരു വഴിയുള്ളൂ. ഈ വഴി കൂടിയാണ് വണ്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോണതേ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അന്നൊരു ഡൈവേർഷൻ കൊടുത്താൽ മതി. ഇങ്ങോട്ട് തന്നെയാന്നുള്ളത് നമ്മൾ അവിടെ വന്നിട്ട് ഇതിപ്പോ എവിടേക്കാ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ലേ? വണിവാളി മറ്റേ വഴി കൂടെ പോണല്ല. ഏത് നേരത്തെ ആ ഡൈവേർഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന വഴിക്ക് പോണ്ടി വരുമോ? പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഇട്ട് തിരിക്കേണ്ട വരും കേട്ടോ. അതാ ഞാൻ പറഞ്ഞു ഒന്നും മനസ്സിലാവാത്ത രീതിയിലാ. അതെ അതെ, അതിലെ വണ്ടികൾ പോണേടാ. നീ അപ്പുറത്തേക്ക് പോണ്ട്. ആ അതാണ് ആ വഴി അങ്ങനെ കൊടുത്തിട്ടുള്ള. ഇപ്പൊ എന്താ ചെയ്യാ? അങ്ങോട്ട് കിടക്കാൻ മാർഗണ്ടാവോ? എത്തിയോ? അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. ആയിരം മാർക്ക് വേറെ വഴിയിലേക്കല്ലേ കൊടുക്കുന്നുണ്ടായിരുന്നത്? ഗൂഗിളേച്ച് ഇപ്പുറത്തേക്കടേയും കാണിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പണി നടക്കുന്നതുകൊണ്ട് ഗൂഗിളിലൊന്നും കറക്റ്റ് ആയിട്ട് കാണിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടേക്ക് വന്ന് പരിചയമുണ്ടെങ്കിൽ അങ്ങോട്ട് കയറണം. അല്ല, അവൻ ഇവിടുന്ന് ഇങ്ങനെ വണ്ടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ? ഈ വഴിക്ക് വരാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി നമുക്ക് നേരെ ഈ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവാട്ടോ. കാരണം അവിടെ നേരത്തെ ചെന്ന് നേരത്തെ ലോഡ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, നമുക്ക് നേരത്തെ അവിടെ എത്തിപ്പെടാൻ പറ്റും എന്ന് നോക്കാം. പിന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ പെടച്ച് പോവാന്നുള്ളതല്ല ഉദ്ദേശിക്കണേ. നമുക്ക് വേറെ അവിടെ ഇവിടെ ചിറ്റാണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവാന്നുള്ള ഒരു കണ്ടീഷനിലാണ് പറഞ്ഞത് കേട്ടോ. കണ്ടില്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ല? നോക്കി, ഇവിടെ ഒന്നും റിഫ്ലക്റ്റീവ് ഒട്ടിച്ചിട്ടില്ല, ഒരു സത്വമില്ല. പിന്നെ ചെറിയ വഴിക്കാണ് ഈ കണ്ട വണ്ടികൾ മുഴുവൻ പോണത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് രണ്ട് ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾക്കും ഉണ്ട്. നേരെ നമ്മൾ തിരുവല്ല റോട്ടിലേക്ക് തിരിഞ്ഞു. ചെറിയ റോഡാണോ? ഏത് ടൗണിലേക്ക് കയറി? 200 മീറ്റേഴ്സ് turn left onto Kayamkulam Pathanapuram Road State Highway 6. കുറച്ച് കേറി ചിലപ്പോൾ മറ്റേ വഴിയിലേക്ക് മുട്ടുമായിരിക്കും. നമ്മൾ കായംകുളത്തിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. കായംകുളം കായംകുളം പേരുകൾ കുറേ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഓരോ വണ്ടിയിൽ വരുമ്പോൾ ഓരോ രീതിയാണ്. കാറിലൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞല്ലേ കായംകുളം ആ പാസ് ചെയ്ത് എന്ന് പറഞ്ഞ് പോയി. ഇതിങ്ങനെ നമ്മൾ ടൗണിൽ മൊത്തം ഇങ്ങനെ കണ്ടുപോയ രണ്ട് സൈഡ് മെല്ലെ അല്ലേ പോകണുള്ളൂ. അപ്പം ഇങ്ങനെ കണ്ടു പോകുമ്പോൾ ഇത് അടൂർ പിന്നെ മുട്ടമോ മുട്ടം മാവേലിക്കര പുനരൂർ അങ്ങോട്ടാണല്ലോ വഴി കാണിച്ചേക്കണ്. ഇതേ അങ്ങോട്ട് ഏരമാർക്ക് ആ KSRTC ഫുള്ളാളുണ്ടോ? ഫുള്ളാള് നോക്കി, കേറാൻ സ്ഥലമില്ലാത്ത പോലെയാണ് ആൾക്കാരെ കുത്തി നിറച്ച് കയറ്റിയേക്കണേ. ഡോർ അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ടോ എന്തോരം ആൾക്കാരെ നോക്കി. നമ്മളങ്ങനെ മാവേലിക്കര എത്തിട്ടോ. മാവേലിക്കര continue on Kayamkulam Tiruvalla highway for 15 kilometers. ഇതാണ് ശബരിമലയ്ക്ക് പോണ റോഡ്. ഇതാണ് ശബരിമലയ്ക്ക് പോണ റോഡ്. ഇതാണോ ഈ റൂട്ട് അല്ല അല്ലേ? ഇതിലേം പോവാൻ പറ്റുമെന്ന്. ഓക്കെ, നമ്മൾ പുറത്തൊരു തട്ടുകട കണ്ടപ്പോ നിർത്തിയിട്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചു. വണ്ടി ഒരു ഗേറ്റിന്റെ മുന്നിലാണ്. ലേശമൊന്ന് കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഇവിടെ ഒതുങ്ങി നിക്കണേ, അവിടെ നിക്കട്ടെ. ഇപ്പൊ രാത്രി ഇടയ്ക്കൊന്നും വരാൻ ഉണ്ടാവില്ല. നമുക്ക് 5 മിനിറ്റ് അല്ലേ വേണ്ടു ഒരു ഫുഡ് കഴിക്കാൻ. അത് എന്റെ പൊന്നെ എയർ ഔട്ട് അടിച്ചു. ഓ, വണ്ടി ആകെ ചുമപ്പ് കളറായില്ലോ ആ ലൈറ്റ്. ഇങ്ങോട്ട് വണ്ടി പരിക്ക് അടിച്ചിട്ടേ എന്റെ പൊന്നെ മാരക കളറായി.
ആകെ ചുമപ്പ് മയം, രണ്ട് കളറായി വണ്ടിക്ക്. ഇപ്പോ നമ്മൾ ഇവിടെ വന്നപ്പോ ആദാ തട്ടുകടയാണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. തട്ടല്ല അപ്പൊ ശരിക്കും, അല്ലെ? ഇത് തട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇത് സ്പെഷ്യൽ തട്ട് അല്ലേ. എന്തൊക്കെയാ ഇവിടെ കുറേ വെറൈറ്റികൾ ഉണ്ട്. ഈ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഒന്നേന് മുതൽ ഞാൻ ചോദിക്കുകയായിരുന്നു എന്തൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റികൾ. ആ അവൻ തിരക്ക് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വാ, ഒന്ന് കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്തിയതാണ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ വെറൈറ്റി സാധനങ്ങൾ അവിടെ ഉള്ളത്? ദോശയിൽ എന്നിട്ടൊക്കെ എത്രയൊക്കെ സൈസ് ദോശ ഇപ്പം നീ പറഞ്ഞു, കുറേ പേര് പറഞ്ഞു പോയി, എനിക്കൊന്നും മനസ്സിലായില്ല ശരിക്കും പറഞ്ഞു. മെയിനായിട്ട് വരുന്നത് ചിക്കൻ ദോശ, ബീഫ് ദോശ ഉണ്ട്, എഗ് ദോശ ഉണ്ട്, നെക് ചില്ലി ഉണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്, ബീഫ് ചില്ലി ഉണ്ട്, ബീഫ് മസാല ഉണ്ട്, എഗ് മസാല ഉണ്ട്, ചിക്കൻ മസാല ഉണ്ട്, പിന്നെ കോക്കി മിക്സ് ഉണ്ട്, പിന്നെ പ്ലെയിൻ ദോശ, മസാല ദോശ, നീ റോസ്റ്റ് വെജിറ്റബിൾ ദോശ, പിന്നെ ഒനിയൻ ദോശ, ഒനിയൻ ഊത്തപ്പം, ചിക്കൻ ഊത്തപ്പം, ബീഫ് ഊത്തപ്പം, പിന്നെ ഓംലെറ്റിൽ തന്നെ പല വെറൈറ്റികളുണ്ട്. നോർമൽ ഓംലെറ്റ് ഉണ്ട്, ബുൾസേ ഉണ്ട്, പിന്നെ ചിക്കൻ ഓംലെറ്റ് ഉണ്ട്, ബീഫ് ഓംലെറ്റ് ഉണ്ട്, അങ്ങനെ പല പല വെറൈറ്റി ഉണ്ട്. പിന്നെ സുന്ദരി ദോശയുണ്ട്, പിന്നെ റാണി ദോശയാണ്, അങ്ങനെ ഓരോ ഓരോ വെറൈറ്റി തന്നെയായിരിക്കും. ഈ സുന്ദരി ദോശ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവം? ദോശ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്തത് ചില്ലീസ് ഫ്ലേവറോ സ്പൈസ് ആയിരിക്കും, ആൾക്കാർക്ക് കഴിക്കാനും സ്പൈസ് ആയിരിക്കും. ഓ, അതായത് നമ്മൾ ഈ മസാല ദോശയുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ മസാല ഇടുന്ന പോലെ, ഇപ്പം നീ പറഞ്ഞിട്ടുള്ള ദോശയുടെ വെറൈറ്റി മസാല ദോശയ്ക്ക് ആഡ് ചെയ്യുന്ന പോലെ തന്നെ ചിക്കൻ സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്തിട്ട് അതിനകത്ത് ചില്ലി ഫ്ലവർ വേണം, ചില്ലി ഫ്ലവർ ആഡ് ചെയ്യാം, മസാല വേണേൽ മസാല ആഡ് ചെയ്യും. ഇപ്പം ശരിക്കും ആരെങ്കിലും ഏതെങ്കിലും സംഭവം ഓർഡർ ചെയ്തിട്ട് ആ സാധനം ഇപ്പം ഉണ്ടാക്കുന്നത് കാണാൻ പറ്റുമോ? ഏതെങ്കിലും പറ്റുമല്ലോ, ഉണ്ടല്ലേ. അപ്പം ആരെങ്കിലും ഒന്ന് ഓർഡർ പറഞ്ഞാൽ നീ പറയട്ടെ ഞങ്ങൾ കഴിക്കുന്ന ഇടയ്ക്ക്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. ഞങ്ങൾ ദോശ വിത്ത് ചിക്കൻ ഫ്രൈ, ഇതാണ് ഇന്നത്തെ പറഞ്ഞിട്ടുള്ളത്. ഒരു വെറൈറ്റി ഈ ചട്നീസൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ കൂട്ടി നോക്കി. പിന്നെ ഈ പല വെറൈറ്റിയിലുള്ള സാധനം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ച് ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ പറഞ്ഞു. അപ്പോൾ ആ ചിക്കൻ ഫ്രൈ പറഞ്ഞ കാരണം തന്നെ എന്താ പറയുക, ഇനി എല്ലാം കൂടിയിട്ട് തിന്ന് വയറ് നിറച്ച് വണ്ടിയിൽ പോയി കിടന്നുറങ്ങിയിട്ട് വെറുതെ നമ്മളതിൽ അലമ്പാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ നമ്മൾ ദോശയും കൂടിയിട്ട് എപ്പല്ലേ പറേ. അവൻ ചുവട്ടിൽ ഫോൺ വെച്ചേക്ക് കേട്ടോ, അത് കാരണം അവൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആരോടോ ആരോടാ, പെണ്ണിനോടല്ലേ? ആ എനിക്കറിയില്ല, അതാണ് ചോദിച്ചേ. അപ്പൊ കുഴപ്പമില്ല, സംസാരിച്ചോ. സംഭവം ഞങ്ങൾ കഴിച്ചുട്ടോ. അതിനുശേഷം ഈ കടയുടെ പേര് ശ്രദ്ധിച്ചത് നമ്മുടെ ദോശക്കട 22 വെറൈറ്റി ദോശ. അതിൻ്റെ പേരുകളൊക്കെയാണ് ഇപ്പം പറഞ്ഞത്. അപ്പോൾ 22 കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കൂടിയും 22 കണ്ടമാനം കൂടുതലുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ തിരക്ക് കുറവായി. ഞങ്ങൾ കഴിച്ച സമയത്ത് കുറേ ആൾക്കാർ വന്ന് പലതും പല വെറൈറ്റിയിലുള്ള ദോശകളൊക്കെ പറഞ്ഞായിരുന്നു. ആ സമയത്ത് നിങ്ങൾ കഴിച്ചുറക്കുന്നു, എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ വീതി എടുക്കേണ്ടതെന്ന് വെച്ച് എടുത്തുമില്ല. ഇപ്പോൾ ചേട്ടനാണെങ്കിൽ ഫ്രീ ആയി. ഈ ചേട്ടനാണ് 22 ദോശ ഉണ്ടാക്കുന്ന ആൾ? 22 ദോശ ഉണ്ടാക്കും. ഇതെങ്ങനെ അത് റെഡിയാക്കി എടുത്തത്? പല വെറൈറ്റിയിലുള്ള സംഭവങ്ങൾ ആരെ കണ്ടുപിടിച്ചത്? ആരെ മുതലാളി? ആരാ ആണോ? ആ പുള്ളി ഇല്ല ഇവിടെ. സംഭവം എന്തായാലും ഇങ്ങനെ ഇത്രയധികം വെറൈറ്റി ഉള്ളത് വേറെ എവിടെയും തട്ടുകടകളിൽ, അതായത് ദോശയുടെ ചിക്കൻ്റെ വെറൈറ്റികൾ അല്ലെങ്കിൽ ബീഫിൻ്റെ വെറൈറ്റികൾ എന്ന് പറഞ്ഞ് കണ്ടത് വളരെ അപൂർവമാണ്. അപ്പം എന്തായാലും സംഭവം കഴിച്ചത് ഞങ്ങൾ കഴിച്ച സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ശരി കേട്ടോ. എൻ്റെ കുറേ നേരമേ അവിടെ അജീഷ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനാണ് ഇവിടെ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അല്ല, എനിക്കതല്ല, ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഈ ദോശ വെറൈറ്റികൾ തട്ടുകടയിലൊക്കെ ഹോട്ടലുകളൊക്കെ ഉണ്ട് സംഭവം. പക്ഷെ തട്ടുകടയിലൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, വെറൈറ്റി തന്നെയാണ്. അങ്ങനെ എന്താ പറയുക, ദോശയുള്ളത് അതൊരു വെറൈറ്റിയാണ്. എന്താ ജീഷ് പോവല്ലേ? ഓക്കെ, എന്നാ പോവാ, ഞാൻ എടുക്കണം. ഓക്കെ. അപ്പം നീ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കണ്ടല്ലോ, അതെന്ത് സംഭവം? അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി ടൗണിലെത്തിയിട്ടാണ്. ഇനി നമുക്ക് പോകേണ്ടത് തുരുത്തി. തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. തുരുത്തിയിൽ നിന്ന് നമുക്ക് പോകേണ്ട കടവ ഏതായിരുന്നു? കൃഷ്ണപുരം കടവ്. കൃഷ്ണപുരം കടവ് അവിടെയാണ് നമ്മൾ ഈ സംഭവം കയറ്റാൻ വേണ്ടി പോകുന്നത്. ഇനി ഇവിടെ നേരെ പോയ ഏറ്റുമാനൂർ, ഇവിടെ പോയ കുമ്മിളി അല്ലേ, ഇവിടെ പോയ കുമ്മിളി ഇതാണ് ചങ്ങനാശ്ശേരി. എന്താ പറയുക, ട്രാൻസ്പോർട്ട് KSRTC സ്റ്റാൻഡ്. അപ്പോൾ ടൗണിൻ്റെ ഉള്ളിലേക്ക് പോകണം. രാത്രി ആയതായിട്ടാണ് തോന്നുന്നു ഇതിൽ വിടണം, അല്ലെങ്കിൽ ഇതിൽ വിടുകയില്ല എന്നുള്ളത് അറിയില്ല കേട്ടോ. എന്തായാലും സംഭവം നമുക്ക് ഇങ്ങനെ വരാൻ പറ്റും. ഇതിൻ്റെ അല്ലേ വഴി? മാപ്പ് അതിനകത്ത് കാണിക്കണല്ലോ ഓൾറെഡി. സൈഡിലായിട്ട് ഇല്ല, മാപ്പ് ചെറുതാക്കിയിട്ടില്ലേ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രാത്രി ആയ കാരണം വേറെ തിക്ക് തിരക്കും പകലില്ലാത്ത ഇത്തിരി വഴി തെറ്റിയാലും ഒന്ന് തിരിക്കുക, ഇതങ്ങനെ ചെയ്യുക. അപ്പൊ ഞങ്ങൾ വന്നപ്പോ കുറേ സ്ഥലത്ത് ഇതേപോലെ തന്നെ വഴി എന്താ പറയുക, കൺഫ്യൂഷൻ വന്നു. അപ്പൊ അവിടെ ചവിട്ടി നിർത്തി. മറ്റൊന്ന് പറഞ്ഞാൽ പകലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കേജ് അറുപത് ഹോൺ അടിക്കുമ്പോൾ പിന്നെ എടുത്തോണ്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തോണ്ട് പോകാൻ രക്ഷമുള്ളൂ. ഇതിപ്പോൾ ആരുമില്ലാത്ത കാരണം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചാൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ബാക്ക് എടുക്കാൻ പറ്റും. അത് കാരണം അങ്ങനെ കുഴപ്പമില്ലാതെ
അപ്പൊ അത് കാരണം രാത്രിയിലാണെങ്കിൽ കുറെ ഉപകാരങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു രാത്രിയിൽ കുടിക്കുമ്പോ നമുക്ക് കുറച്ചൊന്നും തഴക്കം വരാനും പേടി പോകാനൊക്കെ ബെസ്റ്റാണ്. പിന്നെ ഈ റൂട്ടിലൊക്കെ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആസ്വദിച്ചും എല്ലാം ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടു വരുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഇനി നമ്മൾ ഈ അടുത്ത സ്ഥലത്തേക്ക് പോകും. എല്ലായിടത്തും തട്ട് കടകളൊക്കെ അഴിച്ചു തുടങ്ങിയിട്ടാ ഇത്ര സമയം പിഴിക്കും. പതിനൊന്ന് മണിയായി. ശരിക്കും ഞങ്ങളുടെ ഇന്നലത്തെ ഉറക്കം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ആകെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ആകെ ഉറങ്ങിയിട്ടുണ്ട് വെറും 2 മണിക്കൂർ അല്ലേ. അതിനുശേഷം രണ്ട് മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. ഈ വണ്ടി അവിടെ ചെന്ന് നിന്ന അപ്പൊ തന്നെ പറഞ്ഞിട്ട് കയറി കിടക്കണം. മിനിഞ്ഞാന്ന് പക്ഷെ നമ്മൾ ഫുള്ളായിട്ട് ഉറങ്ങിയായിരുന്നു അല്ലേ. മിനിഞ്ഞാന്ന് തുടങ്ങി അതിന്റെ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല. അതിന്റെ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ ഒന്നരാളാം ദിവസമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ഉറക്കുള്ളൂ നമുക്ക് അല്ലേ. ഇനിയിപ്പോ ശരിയാവും. ഇന്നിപ്പോ സെറ്റാവും. ഇന്ന് അടിപൊളിയായിട്ട് വന്നു. കണ്ടൊക്കെ നല്ല കണ്ടൊക്കെ തിങ്ങനെ അതിന്റെ പഴുപ്പ്. അപ്പൊ അതായത് കുഴപ്പമില്ല. പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ കയ്യിട്ട് നോക്കി ഫുള്ള് പൊട്ടി അധ്വാനിക്കുന്ന കൈയായി. ഒറ്റടിച്ച് മറ്റേ കയറ് വലിക്കി ചേട്ടാ എന്ന് പറഞ്ഞ് കയറൊക്കെ ആഞ്ഞു വലിച്ചു വലിച്ച് ഇപ്പൊ പോളം ഞാൻ നോക്കുമ്പോ നിറച്ച പോളം കയ്യിൻ്റെ ഉള്ളിലൊക്കെ വലിച്ചിട്ടേ. അല്ലാതെ ജീഷ അപ്പൊ നിന്റെ തൈമായോ അത് വലിച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ളത്? തൈമായില്ല. അതാണ് ഇപ്പൊ എനിക്ക് തൈമായിട്ട് വരുന്നത്. പൊട്ടിയിട്ട് രണ്ടാമത് ഉണ്ടാവുമ്പോ തൈമാവും. ഏറ്റുമാനൂർ 28 കിലോമീറ്റർ. ഈ റൂട്ട് തന്നെയല്ലേ ഏറ്റുമാനൂർ റൂട്ടിലാന്നല്ലേ പറഞ്ഞത്? നേരെ പോയ മതി പറഞ്ഞു. ഓക്കെ, അപ്പൊ നേരെ പോയി നോക്കി. ഇനി വഴി തന്നിട്ടുണ്ടാ. കുറെ നേരം വീഡിയോ ഒക്കെ എടുക്കുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് വീഡിയോയിൽ ശ്രദ്ധിച്ചു കഴിയുമ്പോ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. കുറച്ച് നേരത്തെ ഇവൻ പോയപ്പോഴും വഴി തെറ്റേണ്ട കാരണം എന്നോട് വഴി ഇവൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് വീണ്ടും തെറ്റിപ്പോയി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുതന്നെ നീ നോക്കിയിട്ട് ഗൂഗിൾ മാപ്പ് നോക്കിക്കോ. അത് ഇനിയിപ്പോ അത് ഇനിയും തെറ്റിട്ട് അങ്ങനെ ബാധിക്കും. അങ്ങനെ ഞങ്ങൾ ലോഡ് കയറ്റുന്ന സ്ഥലത്ത് എത്തിയിട്ടോ, കൃഷ്ണപുരം കടവ്. അപ്പോൾ ഈ കടവില് ഈ തോണികളിൽ ഇങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും ഇതിൽ നിറച്ചും എന്താ പറയുക നെല്ല് കയറ്റാൻ വേണ്ടിയിട്ട് എന്താ പറയുക തോണികളും കാര്യം തോണികളിൽ നിറച്ചും നെല്ലൊക്കെ കൊണ്ടുവരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ കിടക്കുകയാണ്. വേറെയും 2 വണ്ടികൾ കിടക്കേണ്ട. ഒരു വണ്ടി ഇതേ കുറച്ച് ലോഡായിട്ട് കിടക്കേണ്ട. വേറൊരു വണ്ടി കയറ്റാൻ അപ്പുറത്ത് വേറെയും കിടക്കേണ്ട. അത് കൂടാണ്ട് ഇതേ അവിടെ 3 വണ്ടികൾ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, കയറ്റി നിർത്തിയിട്ടുണ്ട് 3 വണ്ടികൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇതേ അവിടുന്ന് കയറ്റി വണ്ടികൾ പോകുന്നുണ്ട്. ആ ഹൈറ്റ് കണ്ടോ നീ, ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ. അപ്പോൾ നിലവിൽ എന്തായാലും നാളെയാണ് നമുക്ക് ഇനിയിപ്പോൾ രാവിലെ ലോഡ് കയറ്റി തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം സംഭവം ചെയ്ത് പൂരിയാക്കിയോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ 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 ബൈ.